വിശ്വം നനഞ്ഞു മോദ സൃഷ്ടി ചെയ്താദാമിനെയും രക്ഷയായി മണ്ണിലണഞ്ഞു താവായി അഗ്നിയായി തന്നാത്മവർഷം എല്ലാരും വാട്സൊന്നൊരാക്കുസ്വൈകനാഥ യേശുവിൽ സ്നേഹമുള്ളവരെ, ഡിവൈൻ വോയിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോകമെമ്പാടും ആയിരുന്നുകൊണ്ട് ഡിവൈൻ വോയിസ് ശ്രവിക്കുന്ന എല്ലാവരിലേക്കും പരിശുദ്ധാത്മാവിന്റെ നിറവ് ഉണ്ടാകുവാൻ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് അരുളി ചെയ്യുന്ന തിരുവചനങ്ങളെ ശരിയായ രീതിയിൽ ശ്രവിക്കുവാൻ, ഗ്രഹിക്കുവാൻ, മനസ്സിലാക്കുവാൻ, അത് ജീവിതത്തിൽ പകർത്തുവാൻ ആവശ്യമായ പരിശുദ്ധാത്മാവിന്റെ വരദാനത്തിനു വേണ്ടി ഒരു നിമിഷം നമുക്കിപ്പോൾ ഭക്തിപൂർവം പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ. അപ്പസ്തോലന്മാരുടെ മേൽ അഗ്നിനാളമായി എഴുന്നള്ളി വന്ന ആത്മാവേ, ഞങ്ങളുടെ ഓരോരുത്തരെയും ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. യേശുവിന്റെ തിരുവചനങ്ങളെ ശ്രവിക്കുവാനും മനസ്സിലാക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും ആവശ്യമായ കൃപയും വരങ്ങളും ദാനങ്ങളും പരിശുദ്ധാത്മാവേ ഞങ്ങൾക്ക് നൽകണമേ. ആത്മാവിന്റെ പ്രേരണയും പ്രചോദനവും അനുസരിച്ച് വചനത്തിന് സാക്ഷികളായി ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. നല്ലവനായ ഈശ്വനാഥൻ ഇന്നേ ദിവസം നമ്മോട് അരുളി ചെയ്യുന്ന തിരുവചനങ്ങളെ നമുക്കിപ്പോൾ ശ്രദ്ധയോടെ ശ്രവിക്കാം. വിശുദ്ധ ലൂക്ക് അറിയിച്ച സുവിശേഷം അധ്യായം 2 വാക്യങ്ങൾ 8 മുതൽ 18 വരെ. ആ പ്രദേശത്തെ വയലുകളിൽ ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാർ ഉണ്ടായിരുന്നു. കർത്താവിന്റെ ദൂതർ അവരുടെ അടുത്തെത്തി കർത്താവിന്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു. അവർ വളരെ ഭയപ്പെട്ടു. ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനു വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ഇതായിരിക്കും നിങ്ങൾക്ക് അടയാളം. പിള്ളക്കച്ചുകൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു വ്യൂഹം ആ ദൂതനോടുകൂടെ പ്രത്യക്ഷപ്പെട്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, അത്യുന്നതങ്ങളിൽ ദൈവത്തിനും മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ദൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിലേക്ക് പോയപ്പോൾ ആട്ടിടയന്മാർ പരസ്പരം പറഞ്ഞു, നമുക്ക് ബേത്ലഹേം വരെ പോകാം, കർത്താവ് നമ്മെ അറിയിച്ച ഈ സംഭവം നമുക്ക് കാണാം. അവർ അതിവേഗം പോയി മറിയത്തെയും ജോസഫിനെയും പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു. അനന്തരം ശിശുവിനെ കുറിച്ച് തങ്ങളോട് പറയപ്പെട്ട കാര്യങ്ങൾ മറ്റുള്ളവരെ അവർ അറിയിച്ചു. അത് കേട്ടവരെല്ലാം ഇടയന്മാർ തങ്ങളോട് പറഞ്ഞ സംഗതികളെ കുറിച്ച് അത്ഭുതപ്പെട്ടു. യേശുവിൽ സ്നേഹമുള്ളവരെ, വളരെ ദരിദ്രരായ, പാവപ്പെട്ട, സകലകാലം അവഗണിക്കപ്പെട്ട ആട്ടിടയന്മാരുടെ ജീവിതത്തിലുണ്ടായ ഒരു വലിയ സംഭവം, അവരുടെ ജീവിതത്തിലെ ഏറ്റവും
ഏറ്റവും സന്തോഷകരമായ ഒരു അനുഭവം, ഏറ്റവും സന്തോഷകരമായ ഒരു വാർത്ത ദൈവദൂതൻ വന്ന് പറയുകയാണ്, നിങ്ങൾക്കായി ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു എന്ന്. ആ വാർത്ത കേട്ടു, അത് പ്രകാരം അവർ പോയി ബേത്ലഹേമിൽ കാലിത്തൊഴുത്തിൽ കിടക്കുന്ന ഉണ്ണിയേശുവിനെ, രക്ഷകനെ കണ്ടു. ഈ ആട്ടിടയന്മാരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷകരമായ അനുഭവമായിരുന്നു ഉണ്ണിയേശുവിനെ കണ്ട നിമിഷങ്ങൾ. ക്രിസ്മസ് ഇതുപോലെ നമുക്ക് ഓരോരുത്തർക്കും ഏറ്റവും സന്തോഷകരമായ ഒരു അനുഭവമാണ്. ക്രിസ്മസിനെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒത്തിരി ഓർമ്മകളുണ്ട്. പ്രത്യേകിച്ചും ചെറുപ്പത്തില് ബാല്യത്തില് ക്രിസ്മസ് ആഘോഷിച്ച സംഭവങ്ങളൊക്കെ നമ്മുടെ ഓർമ്മയിൽ വരും. ആ വലിയ സന്തോഷത്തിന്റെ അനുഭവങ്ങൾ പച്ചയായി ഇന്നും നമ്മുടെ മനസ്സിൽ കത്തി നിൽക്കുന്നുണ്ടാകും. ഓരോരുത്തർക്കും ഒത്തിരി ഒത്തിരി അനുഭവങ്ങളുണ്ട്, ഒത്തിരി ഒത്തിരി ഓർമ്മകളുണ്ട് ക്രിസ്മസിനെ കുറിച്ച്. ക്രിസ്മസ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു ക്രിസ്മസ് ആഘോഷമാണ്. അത് ആഫ്രിക്കയിലെ ഉഗാണ്ട എന്ന കൊച്ചു രാജ്യത്തില് മസാക്ക എന്ന സ്ഥലത്ത് വിൻസെൻഷൻ വൈദികർ ആരംഭിച്ച ഒരു ഓർഫണേജില് ആദ്യമായിട്ട് ക്രിസ്മസ് ആഘോഷിച്ചതാണ്. അവിടെ 44 ആൺകുട്ടികൾ LP സ്കൂളിലും UP സ്കൂളിലുമായി പഠിക്കുന്ന കൊച്ചുകുട്ടികളുണ്ട്. അവിടെ ആദ്യമായിട്ട് ക്രിസ്മസ് ആഘോഷിക്കുകയാണ്. ഈ കുട്ടികള് മിക്കവർക്കും മാതാപിതാക്കളില്ല, ചിലർക്ക് അപ്പൻ മരിച്ചുപോയി, ചിലരുടെ അമ്മ മരിച്ചുപോയി, ചിലർക്ക് അപ്പനും അമ്മയും ഇല്ല. അങ്ങനെ ഈ പാവപ്പെട്ട കുട്ടികൾ അവർക്ക് ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. കുട്ടികളോട് പറഞ്ഞു, ക്രിസ്മസ് ആഘോഷിക്കുവാൻ നമ്മൾ നക്ഷത്രങ്ങൾ ഇവിടെ എല്ലാ നക്ഷത്രങ്ങൾ തൂക്കി അതിനകത്ത് ബൾബിട്ട് അലങ്കരിക്കും, ഉൽക്കൂടുണ്ടാക്കും, പിന്നെ നമ്മൾ കേക്ക് മുറിക്കും, നല്ല സദ്യ ഉണ്ടാക്കും. ഇതെല്ലാം കേട്ടപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമായി. അവരുടെ ജീവിതത്തില് ക്രിസ്മസ് ഒരാഘോഷമായിട്ട് നടന്നിട്ടേയില്ല. ക്രിസ്മസിന് ഒരുക്കമായിട്ടുള്ള നക്ഷത്രങ്ങളെല്ലാം തയ്യാറാക്കി, പുൽക്കൂടുണ്ടാക്കി, അങ്ങനെ അതീവ മനോഹരമായ പുൽക്കൂടും പരിസരമെല്ലാം ഭംഗിയാക്കി. അതെല്ലാം കണ്ടപ്പോൾ ആ കുട്ടികൾക്ക് വലിയ അത്ഭുതമായി, അവർക്ക് ഭയങ്കര സന്തോഷമായി. ക്രിസ്മസിന് കേക്ക് മുറിച്ച് വലിയ കേക്ക് കൊണ്ടുവന്ന് മുറിച്ച് എല്ലാവർക്കും പങ്കുവെച്ചു കൊടുത്തു. കേക്ക് എന്നത് അതിൽ 50% കുട്ടികളും കേക്ക് കണ്ടിട്ടില്ല. അതിലൊരു 70% കുട്ടികളും കേക്ക് ആദ്യമായിട്ടാണ് ഭക്ഷിക്കുന്നത്. അതിനുശേഷം നല്ല സദ്യ ഭക്ഷണം, അവർക്ക് ഭയങ്കര സന്തോഷമായി. അവർ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി, നൃത്തം ചെയ്ത്, പാട്ടുപാടി, ഡാൻസ് കളിച്ച്, അങ്ങനെ അവർ തിമിർത്ത് ആഘോഷിക്കുകയാണ്. ക്രിസ്മസ് ഇത്രയും വലിയൊരു സന്തോഷകരമായ അനുഭവമായിട്ട് അവർ ആദ്യമായിട്ടാണ് അവരുടെ ജീവിതത്തില് അവര് അനുഭവിക്കുന്നത്. അത്രമാത്രം വലിയ സന്തോഷം. അപ്പോൾ നമ്മൾ പറഞ്ഞു, നിങ്ങളിന്ന് ഒത്തിരി സന്തോഷമുള്ളവരാ. എന്തുകൊണ്ടാ? അവർ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. ഞങ്ങൾ നക്ഷത്രങ്ങൾ കണ്ടു, ഞങ്ങൾ പുൽക്കൂട് കണ്ടു, നല്ല ഭക്ഷണം കിട്ടി, കേക്ക് കഴിച്ചു. അങ്ങനെ അവർ വലിയ ആവേശത്തോടെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഇതൊന്നുമല്ല, ഇതിനൊക്കെ അപ്പുറം ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഇന്ന് ഉണ്ണിയേശു നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരികയാണ്. ഉണ്ണിയേശുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ കഴിയുന്നു എന്നതാണ് ഏറ്റവും വലിയ സന്തോഷകരമായ അനുഭവം. അതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം പകരുന്ന അനുഭവമായി തീരുവാൻ പോകുന്നത്. ഉണ്ണിയേശു നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരും, നമ്മുടെ ഉള്ളിൽ വന്ന് വസിക്കും. ഉണ്ണിയേശുവിക്ക് നമ്മുടെ ഹൃദയത്തിൽ ഒരു വാസസ്ഥലമുണ്ടാകും. അങ്ങനെ എന്നും നമ്മുടെ കൂടെ വസിക്കുന്ന ഉണ്ണിയേശു ഉണ്ടാകും. അതാണ് ഏറ്റവും വലിയ സന്തോഷത്തിന്റെ അനുഭവം. ഇന്ന് മുതൽ ഉണ്ണിയേശു നിങ്ങളുടെ കൂടെയുണ്ട്, നിങ്ങളുടെ കൂടെ ഒരു കൂട്ടുകാരനായിട്ട്, നമ്മുടെ കൂടെ ഒരു കൂട്ടുകാരനായിട്ട് നമ്മോടൊപ്പം ഉണ്ടാകും, നമ്മുടെ സംരക്ഷകനായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാവും. കുട്ടികൾക്ക് പ്രേതത്തെ പേടിയാണ്, യക്ഷിയെ പേടിയാണ്, അങ്ങനെ പലതിനെ കുറിച്ച് പേടി. ഇനി ഒന്നിനെ കുറിച്ച് പേടിക്കേണ്ടതില്ല, ഒന്നിനെ കുറിച്ചും പേടിക്കേണ്ടതില്ലാത്ത വിധം ഒരു കൂട്ടുകാരനായി, സംരക്ഷകനായി, നമ്മെ പരിപാലിക്കുന്നവനായി ഉണ്ണിയേശു നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് നമുക്ക് വലിയ സന്തോഷമുണ്ടാകും. നമുക്ക് നേർവഴി കാട്ടുന്നവനായി ഉണ്ണിയേശു കൂടെ ഉണ്ടാകും. നല്ല വഴി പറഞ്ഞു തരുന്ന, ഈ വഴിയിലൂടെ നടക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നേർവഴി കാണിച്ചു തരുന്നവനായിട്ട് ഉണ്ണിയേശു കടന്നു വരും. വഴികാട്ടിയായിട്ട്, സഹായകനായിട്ട് ഉണ്ണിയേശു കടന്നു വരും.
എന്ത് സഹായം എപ്പോൾ വേണമോ അപ്പോഴെല്ലാം നമ്മെ സഹായിക്കുവാൻ, നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്ന വ്യക്തിയായിട്ട് ഉണ്ണീശോ നമ്മുടെ കൂടെയുണ്ട്. കുടുംബത്തിൽ നമുക്ക് അംഗങ്ങളില്ല, നമ്മെ സ്നേഹിക്കുന്നവരില്ലായിരിക്കാം, അപ്പനില്ലായിരിക്കാം, അമ്മയില്ലായിരിക്കാം, മാതാപിതാക്കളില്ലായിരിക്കാം. നമ്മെ സംരക്ഷിക്കാൻ, പരിപാലിക്കാൻ, നമ്മെ സഹായിക്കാൻ ആരുമില്ല എന്ന് തോന്നുമ്പോൾ, ഒരിക്കലും സഹായം നിഷേധിക്കാത്തവനായിട്ട് എന്നും എപ്പോഴും നമ്മുടെ കൂടെ സഹായം നൽകുവാൻ ഉറപ്പുള്ള, ആശ്രയമായിട്ട് നമ്മുടെ കൂടെയുള്ള ഉണ്ണീശോ ഇന്ന് നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരികയാണ്. അതുകൊണ്ട് അത് വലിയ സന്തോഷത്തിന്റെ അനുഭവമാണ്. അപ്പോൾ കുട്ടികൾക്ക് സംശയമായി, ഉണ്ണീശോ എന്തിനാ വരുന്നത്, ഉണ്ണീശോ എങ്ങനെയാ വരുന്നത്? കുട്ടികളിൽ ഒരു കുട്ടി, ചാൾസ് എന്ന് പറഞ്ഞൊരു കുട്ടി, അവന് പക്ഷികൾ ഒത്തിരി ഇഷ്ടമായിരുന്നു. ഒരു കൊച്ചു കഥ പറഞ്ഞു, പക്ഷികളെ ഒത്തിരി ഇഷ്ടപ്പെട്ട ചാൾസ് എന്ന കുട്ടി ഒരു ദിവസം നോക്കുമ്പോൾ ഒരു സായാഹ്നത്തില് കുറെ പക്ഷിക്കുഞ്ഞുങ്ങൾ വീട്ടുമുറ്റത്തെ ഒരു മരത്തിന്റെ ചെല്ലു വന്നിരിപ്പുണ്ട്. അവൻ എന്നെ കണ്ടപ്പോ ഭയങ്കര സന്തോഷമായി, ഒത്തിരി ഇഷ്ടമായി. ഈ പക്ഷിക്കുഞ്ഞ് കുറച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും, സന്ധ്യ ആറായപ്പോഴത്തേക്കും മഞ്ഞ് പെയ്തു തുടങ്ങി. അപ്പൊ ശക്തമായ തണുപ്പ്, മഞ്ഞ് നന്നായിട്ട് പെയ്ത് ഇറങ്ങുകയാണ്. ഈ മഞ്ഞത്തും തണുപ്പത്തും ഈ പക്ഷിക്കുഞ്ഞുങ്ങൾ ഈ പുറത്തിരുന്ന് കഴിഞ്ഞാല് നേരമെടുക്കുമ്പോഴത്തേക്ക് അതുങ്ങളെല്ലാം ചത്തുപോകും. അവന് ഭയങ്കര സങ്കടമായി. ഈ പക്ഷിക്കുഞ്ഞുങ്ങളെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു വരണം, അവന്റെ വീടിനകത്തേക്ക്. അവിടെ ആണെങ്കിൽ സുരക്ഷിതമാണ്, അവയ്ക്ക് ജീവിക്കാൻ സാധിക്കും. പക്ഷെ എങ്ങനെ കൊണ്ടുവരും? ഈ പക്ഷിക്കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് അകത്തേക്ക് പ്രവേശിപ്പിക്കുക? അവൻ നല്ലൊരു കൂടുണ്ടാക്കി, അത് അവന്റെ വരാന്തയിൽ കൊണ്ടുപോയി, പക്ഷിക്കുഞ്ഞുങ്ങൾക്ക് കാണാവുന്ന രീതിയിൽ. എന്നിട്ട് അവൻ വിളിച്ചു, പക്ഷെ പക്ഷിക്കുഞ്ഞുങ്ങൾ ആരും വന്നില്ല. ആ പക്ഷികൾക്കൊന്നും മനസ്സിലായില്ല, അവർ വീണ്ടും ആ തണുപ്പത്ത് ആ മരക്കമ്പിൽ വിറച്ചിരിക്കുകയാണ്. അപ്പോൾ അവനോർത്ത് ഇനി എന്താ ചെയ്യാ? അവൻ കുറെ പഴവർഗ്ഗങ്ങൾ, നല്ല നിറമുള്ള പഴങ്ങൾ അവിടെ അടുക്കിയടുക്കി കൊണ്ടുവന്ന് വെച്ചു. ഈ പഴങ്ങൾ കാണുമ്പോൾ, നല്ല തീറ്റ കാണുമ്പോൾ, പക്ഷിക്കുഞ്ഞുങ്ങൾ ഓടി വരും, തിന്നും, അങ്ങനെ അതുങ്ങൾ ഇതിനകത്ത് പ്രവേശിക്കുമെന്ന് അവൻ വിചാരിച്ചു. പക്ഷെ ഈ നല്ല ഫലങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടും പക്ഷിക്കുഞ്ഞുങ്ങളൊന്നും അങ്ങോട്ട് വന്നില്ല. ഇനി എന്ത് ചെയ്യും? അവൻ വീണ്ടും ആലോചിച്ചു. അവൻ അതുങ്ങളെ അവിടെ നിന്ന് ഓടിച്ചു. ഓടിച്ചപ്പോൾ അതുങ്ങൾ പറന്നുപോയി, അതിലേയും ഇതിലെയും പറന്നുപോയി, വീണ്ടും തിരികെ അവിടെ തന്നെ വന്നിരിക്കുകയാണ്. കൂട്ടിനകത്തേക്കോ ഈ ഭക്ഷണത്തിനടുത്തേക്കോ ഈ പക്ഷിക്കുഞ്ഞുങ്ങൾ വരുന്നില്ല. ഒരു കമ്പെടുത്ത് അവൻ തട്ടി 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 ഇതിനെ അകത്തേക്ക് പ്രവേശിപ്പിക്കാൻ നോക്കി. പക്ഷെ എന്നിട്ടും പക്ഷിക്കുഞ്ഞുങ്ങൾ വന്നില്ല. അവന് ഭയങ്കര സങ്കടമായി. എങ്ങനെയാണ് ഈ പക്ഷിക്കുഞ്ഞുങ്ങളെ അകത്ത് പ്രവേശിപ്പിക്കുക? അപ്പോൾ അവൻ ഒടുവിലൊരു ഉപായം കണ്ടുപിടിച്ചു. അവൻ തന്നെ ഒരു പക്ഷിയായി മാറി. അവനൊരു പക്ഷിയായി മാറി പറക്കാൻ തുടങ്ങി. അവൻ ആ പക്ഷിക്കുഞ്ഞുങ്ങൾക്ക് ചുറ്റും പറന്നു നടന്നു. അങ്ങനെ അവയെ തൊട്ടുരുമി പറന്ന് പറന്ന് അവരുടെ ഒപ്പം പോയിരുന്നു, അവരുടെ ഇടയിലിരുന്നു. പക്ഷിക്കുഞ്ഞുങ്ങളെ അവൻ തൊട്ടുരുമി അവരോട് ചേർന്നിരുന്നു. എന്നിട്ട് കുറച്ചുകൂടി അവൻ വട്ടം പറന്നിട്ട് അവൻ പറന്ന് ഇതിനകത്തേക്ക്, കൂടിനകത്തേക്ക് കടന്നു വന്നു. തൊട്ടു പുറകെ ഓരോ പക്ഷികളായിട്ട് പറന്ന് പറന്ന് അതിനകത്തേക്ക് വന്നിരുന്നു. പ്രിയമുള്ളവരെ, ക്രിസ്മസ് ഇതാണ് ക്രിസ്മസ്. ദൈവമായ കർത്താവ് സ്വർഗത്തിൽ ഭവനമൊരുക്കി സ്നേഹപൂർവം മനുഷ്യ മക്കളെ വിളിച്ചു, വരുവിൻ എന്ന്. എന്നാൽ മനുഷ്യ മക്കൾ അത് കേട്ടില്ല, അവർ സ്വന്തം വഴിയേ പോയി. വീണ്ടും ദൈവം വിളിച്ചു, വരുവിൻ, ഈ ഭവനത്തിൽ വന്നു വസിക്കുവിൻ, രക്ഷ നേടുവിൻ, നാശത്തിന്റെ വഴിയിലൂടെ പോകരുത്, പുറത്ത് അപകടമാണ്, തണുപ്പാണ്, മഞ്ഞാണ്, കടന്നു വരിക. മനുഷ്യൻ വന്നില്ല. ദൈവം അവന് കൽപ്പനകൾ നൽകി, ഈ കൽപ്പനകൾ അനുസരിച്ച് നിങ്ങൾ ജീവിക്കുക, പ്രവർത്തിക്കുക, അപ്പോൾ നിങ്ങൾക്ക് സ്വർഗീയ ഭവനത്തിൽ എത്തിച്ചേരാൻ പറ്റും. മനുഷ്യൻ കൽപ്പന വാങ്ങിച്ചു, നോക്കി, വായിച്ചു, പക്ഷെ അത് അവൻ ജീവിച്ചില്ല, പാലിച്ചില്ല. ദൈവം നിരാശനായില്ല, പ്രവാചകന്മാരെ അയച്ചു, പ്രവാചകന്മാരിലൂടെ പറഞ്ഞുകൊടുത്തു, പഠിപ്പിച്ചു കൊടുത്തു, ഇതുവഴി ഇതിലെ വരുവിൻ, ഇതിലെ സഞ്ചരിക്കുവിൻ, ഇങ്ങനെ ജീവിക്കുവിൻ. പ്രവാചകന്മാരെ അവർ കേട്ടില്ല, നിരസിച്ചു. ശിക്ഷകൾ അവർക്കുണ്ടായി, ശിക്ഷ അനുഭവിച്ചിട്ടും അവർ പഠിച്ചില്ല. വീണ്ടും വിഗ്രഹങ്ങളുടെയും മറ്റു ദൈവങ്ങളുടെയും പിന്നാലെ അവർ പോവുകയാണ്.
സത്യദൈവത്തെ ആരാധിക്കാതെ, സ്നേഹിക്കാതെ, സത്യദൈവത്തിന്റെ വഴികളിലൂടെ സഞ്ചരിക്കാതെ, തെറ്റിന്റെ വഴികളിലൂടെ സഞ്ചരിച്ച് ദൈവത്തിൽ നിന്നും അകന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും വീണ്ടും മനുഷ്യൻ. സ്വർഗീയ ഭവനത്തിലേക്ക് ദൈവമക്കളെ കൂട്ടിക്കൊണ്ടുവരുവാൻ വഴി കാണാതെ വലഞ്ഞ ദൈവം ഒടുവിൽ സ്വന്തം പുത്രനെ അയച്ചു. അവരുടെ ഇടയിലേക്ക്, അവരിൽ ഒരുവനായി, അവരെ പോലെ ഒരുവനായി അവരുടെ ഇടയിലേക്ക് സ്വപുത്രനെ ദൈവം അയച്ചു. തന്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. യോഹന്നാന്റെ സുവിശേഷം 3:16 നമ്മൾ വായിക്കുന്നതാണ്, ദൈവം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു, സ്വന്തം പുത്രനെ നൽകുവാൻ തക്കവിധം. അങ്ങനെ സ്വപുത്രനെ അവിടുന്ന് പറഞ്ഞയച്ചു. ദൈവത്തോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യന്റെ സദൃശ്യത്തിൽ മനുഷ്യനായി ദൈവപുത്രൻ ഭൂമിയിലേക്ക് കടന്നു വന്നു, മനുഷ്യൽ ഒരുവനായി ജനിച്ചു, ഉണ്ണി യേശുവായി കടന്നു വന്നു മനുഷ്യവംശത്തെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട്, സകല മനുഷ്യരെയും രക്ഷയിലേക്ക് നയിക്കുവാൻ വേണ്ടിയിട്ട്. അങ്ങനെ കടന്നു വന്ന സുദിനമാണ് ക്രിസ്മസ് ദിനം, ഉണ്ണി യേശു ലോകത്തിലേക്ക് വന്ന് കടന്നു വന്ന സുദിനം. ഇന്ന് ഉണ്ണി യേശു ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ഓരോരുത്തരുടെ ഹൃദയങ്ങളിൽ കടന്നു വരികയാണ്. ഒരുങ്ങി തയ്യാറായ ഹൃദയങ്ങളിലേക്ക് ഉണ്ണി യേശു കടന്നു വരികയാണ്, അവിടെ വന്ന് വസിക്കുകയാണ്. അതാണ് ക്രിസ്മസ് നമുക്ക് ഏറ്റവും വലിയ സന്തോഷമായി തീരുന്നത്. കുഞ്ഞുമക്കൾക്ക് ക്രിസ്മസ് ഏറ്റവും വലിയ സന്തോഷത്തിന്റെ അനുഭവമായി തീർന്നത് അതിലൂടെയാണ്. നമ്മൾ ഇന്ന് ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ മറ്റുള്ളവരോട് നമ്മൾ പറയും, ആശംസിക്കും, ഹാപ്പി ക്രിസ്മസ്. നമ്മൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പറയും ഹാപ്പി ക്രിസ്മസ്. എന്തുകൊണ്ട്? എന്തുകൊണ്ട് നമ്മളത് പറയുന്നു? നമുക്ക് വലിയ സന്തോഷമുണ്ടായതുകൊണ്ട്, നമുക്ക് വലിയ സന്തോഷമുണ്ടായതുകൊണ്ട് നമ്മൾ ഹാപ്പി ക്രിസ്മസ് എന്ന് പറയുന്നു, ആ ക്രിസ്മസ് ആശംസിക്കുന്നു. സന്തോഷത്തിന്റെ നല്ല ക്രിസ്മസ് നമ്മൾ ആഘോഷിക്കുന്നു, നമ്മൾ ആശംസിക്കുന്നു. എന്തുകൊണ്ട് സന്തോഷമുണ്ടായി? ആ ഓർഫനേജിലെ കുട്ടികളെ പോലെ പെട്ടെന്ന് നമുക്കുണ്ടാകുന്ന സന്തോഷം എന്താണ്? 25 നോമ്പെടുത്ത് നോമ്പ് വീടുന്നതിന്റെ സന്തോഷം, മത്സ്യം കഴിക്കാം, മാംസം കഴിക്കാം, മദ്യം കഴിക്കാം എന്നതിന്റെ സന്തോഷമാണ്. ക്രിസ്മസ് ആണ്, അതുകൊണ്ട് 3-4 അവധിയാണ്, ജോലിക്ക് പോകണ്ട എന്നോർത്തുകൊണ്ടുള്ള സന്തോഷം, സ്കൂളിൽ പോകണ്ട, പഠിക്കണ്ട എന്നോർത്തുകൊണ്ടുള്ള സന്തോഷം ക്രിസ്മസ് നൽകുന്ന സന്തോഷമാണ്. അതുമല്ലെങ്കിൽ നല്ല ഭക്ഷണം കഴിക്കാം, നല്ല സദ്യ ആസ്വദിക്കാം എന്നോർത്തുകൊണ്ടുള്ള സന്തോഷം, അതിന്റെ സന്തോഷം. ക്രിസ്മസ് ആയതിനാൽ പുറത്തു പോകാം, സിനിമയ്ക്ക് പോകാം, ടി വി കാണാം, കളിക്കാൻ പോകാം എന്നോർത്തുകൊണ്ടുള്ള സന്തോഷം. ക്രിസ്മസ് അവധി ആയതിനാൽ ടൂറിന് പോകാൻ സാധിക്കും, അതുകൊണ്ട് 2 പുറത്ത് ടൂറിന് പോകാം, പുറത്ത് ഭക്ഷണത്തിന് പോകാം, അതോർത്തുകൊണ്ടുള്ള സന്തോഷം. ഇങ്ങനെ ക്രിസ്മസ് ഓരോരുത്തർക്കും ഓരോ വിധത്തിലുള്ള സന്തോഷമാണ് സമ്മാനിക്കുന്നത്. എന്നാൽ അതിനെല്ലാം അപ്പുറം ഉണ്ണി യേശു വന്ന് എന്റെ ഹൃദയത്തിൽ പിറവിയെടുക്കുന്നതിന്റെ സന്തോഷം അനുഭവിച്ചറിയാൻ കഴിയുന്നുണ്ടോ? അതാണ് യഥാർത്ഥമായ സന്തോഷം. ക്രിസ്തു നൽകുന്ന, ഉണ്ണി യേശു നൽകുന്ന സന്തോഷത്തെ അനുഭവിച്ചറിയാൻ കഴിയുക. ഹാപ്പി ക്രിസ്മസ് എന്ന് നമ്മൾ പറയുമ്പോൾ അത് ഉണ്ണി യേശു നൽകുന്ന വലിയ സന്തോഷത്തിന്റെ, സമാധാനത്തിന്റെ അനുഭവം നിറഞ്ഞു പകർന്നു കൊടുക്കുന്നതാണോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ക്രിസ്മസ് ആഘോഷങ്ങൾ എപ്രകാരമാണ്? ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരനുഭവമാക്കി മാറ്റുവാൻ ആട്ടിടയന്മാർക്കുണ്ടായ വലിയ അനുഭവം, സദ്വാർത്ത കേട്ടു, അത് പോയി കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്കുണ്ടായ ആ വലിയ ദൈവാനുഭവം, മറിയത്തെയും യേശുപിതാവിനെയും ഉണ്ണി യേശുവിനെയും കണ്ടപ്പോഴുണ്ടായ അനുഭവം, ആ വലിയ ദൈവ അനുഭവം നമുക്കും അല്പമെങ്കിലും ലഭ്യമാകുന്നുവെങ്കിൽ ക്രിസ്മസ് അർത്ഥപൂർണമായി തീരുകയാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു നമ്മൾ ചിന്തിച്ചു നോക്കുക, എന്റെ ജീവിതത്തിൽ ക്രിസ്മസ് എപ്രകാരമാണ് എന്ന്. അത് വലിയ സന്തോഷത്തിന്റെ ഒരു അനുഭവമാക്കി മാറ്റാൻ നമുക്ക് കഴിയുമോ? അങ്ങനെ കഴിയണമെങ്കിൽ എന്റെ ഹൃദയത്തിൽ ഉണ്ണി യേശു വന്ന് പിറവിയെടുക്കണം.
എന്റെ ഹൃദയത്തിലും ഉന്നയിച്ചു വന്ന് ജനിക്കണം. ഹൃദയത്തിൽ ഉന്നയിച്ചു വന്ന് ജനിക്കണമെങ്കിൽ എന്റെ ഹൃദയം അതിനുമാത്രം ഒരുക്കമുള്ളതാകണം. ബദ്ലഹമിലെ കാലിത്തൊഴുത്തായി മാറുവാൻ ഹൃദയത്തിന് കഴിയണം. അവിടെ പരിശുദ്ധ അമ്മയ്ക്കും എഴുത്ത പിതാവിനും ഉണ്ണീശോയ്ക്കും സ്ഥാനമുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. ഉണ്ണി യേശുവിന് വന്ന് പിറവിയെടുക്കുവാൻ തക്കവിധം പരിശുദ്ധമായ ഒരു സ്ഥലമാണോ ഹൃദയം? നിർമ്മലമാണോ എന്റെ ഹൃദയം? പാപപങ്കിലമായ കലുഷിതമായ ഒരു ഹൃദയത്തിലാണോ ഞാൻ ഉണ്ണീശോയിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നത്, വിളിക്കുന്നത്? ഉണ്ണി യേശുവിന് വന്ന് പിറക്കുവാൻ തക്കവിധം എന്റെ ഹൃദയത്തെ ഒരുക്കി സജ്ജമാക്കി വെച്ചിട്ടുണ്ടോ? പാപത്തിന്റെ കറ നീക്കി തിന്മകളെ ഒഴിവാക്കി പരിശുദ്ധമാക്കി നിർമ്മലമാക്കി രൂപാന്തരപ്പെടുത്തിയ ഒരു ഹൃദയത്തിന് ഉടമയായി തീരാൻ എനിക്ക് കഴിയുന്നുണ്ടോ? അപ്പോഴാണ് ശരിക്കും ഉണ്ണിയേശു കടന്നു വരുന്നതും ക്രിസ്മസിന്റെ യഥാർത്ഥമായ സന്തോഷം അനുഭവിച്ചറിയാൻ സാധിക്കുന്നതും. ക്രിസ്മസ് വെറും ബാഹ്യമായ കുറെ ആഘോഷങ്ങൾ മാത്രമാക്കി ചുരുക്കാതെ ബാഹ്യമായ ആഘോഷങ്ങൾക്കെല്ലാം അപ്പുറം ആത്മീയമായി ഉണ്ണി ഈശോയെ ഹൃദയത്തിൽ സ്വീകരിക്കുന്ന വലിയൊരു ദൈവ അനുഭവത്തിന്റെ അവസരമാക്കി മാറ്റുവാൻ നമുക്ക് കഴിയണം. അപ്പോഴാണ് ജീവിതത്തിൽ ക്രിസ്മസ് കൂടുതൽ അർത്ഥപൂർണമായി തീരുന്നത്. അതിനായിട്ടാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമുക്ക് കാഴ്ചയായിട്ട് അർപ്പിക്കാം. ഉണ്ണി യേശുവിന് വന്ന് പിറക്കുവാൻ തക്കവിധം എന്റെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പാപപങ്കിലമായ ഒരു ജീവിതമാണ് നമ്മുടേത്. പലതരത്തിലുള്ള തിന്മകളിൽ മുഴുകി ജീവിച്ചിട്ടുള്ളവരാകാം. എങ്കിലും കർത്താവ് എപ്പോഴും വലിയ കാരുണ്യം പ്രകടമാക്കുന്നവനാണ്. അവിടുന്ന് അങ്ങേയറ്റം സ്നേഹവും കരുണയുമുള്ളവനാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ കരുണയിൽ ആശ്രയം കണ്ടെത്താൻ നമുക്ക് കഴിയണം. തിന്മ നിറഞ്ഞ ഒരു ജീവിതമാണ് നമ്മുടേതെങ്കിലും പാപപങ്കിലമാണ് ഹൃദയമെങ്കിലും കർത്താവിന് കടന്നു വരാൻ കഴിയാത്ത വിധം അശുദ്ധമാണ്, പങ്കിലമാണ്, തിന്മ നിറഞ്ഞതാണ് ഹൃദയമെങ്കിലും കർത്താവിന്റെ സന്നിധിയിൽ അനുതാപത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുമ്പോൾ നമ്മെ വിശുദ്ധീകരിക്കാൻ കഴിവുള്ളവനാണ് കർത്താവ്. പാപത്തിന്റെ കറകൾ മുഴുവൻ കഴുകി കളയുവാൻ കഴിവുള്ളവനാണ് കർത്താവായീശോ. ആ കാരുണ്യവാന്റെ തിരുമുൻപില് അനുതാപം നിറഞ്ഞ ഹൃദയത്തോടെ കടന്നു വരാൻ കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ണി യേശുവിന്റെ ശാന്തിയും സമാധാനവും അനുഭവിച്ചറിയാൻ നമുക്കും സാധ്യമാകും. ഇന്നേ ദിവസം ഈശോയുടെ സന്നിധിയിൽ പ്രാർത്ഥന നിരതരാകാം. നമ്മുടെ ജീവിതത്തെ ഈശോയ്ക്ക് സമർപ്പിക്കാം. വ്യക്തിപരമായ ജീവിതത്തിൽ നമുക്ക് വന്നുപോയിട്ടുള്ള വീഴ്ചകളും കുറവുകളും എല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥന നിരതരാകാം. കർത്താവായ ഈശോയെ, പാപിയായ എന്നെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. വിചാരത്താലും വാക്കുകളാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും നിരവധി പാപം ചെയ്ത അയോഗ്യനായ എന്റെ മേൽ അവിടുന്ന് കരുണയാകണമേ. ഉണ്ണി ഈശോയെ സ്വീകരിക്കുവാൻ തക്കവിധം എന്റെ ഹൃദയത്തെ ഒരുക്കമുള്ളതാക്കണമേ. പാപപങ്കിലമായ എന്റെ ഹൃദയത്തെ വിശുദ്ധീകരിക്കണമേ. ദൈവത്തിന്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് അവിടുത്തെ സ്നേഹത്തിൽ നിത്യം നിലനിൽക്കുവാൻ കർത്താവായ ഈശോയെ എന്നെ സഹായിക്കണമേ. അവിടുത്തെ വചനത്താൽ എന്നെ ശുദ്ധിയുള്ളവനാക്കണമേ. ഉണ്ണി യേശു നൽകുന്ന ശാന്തിയും സമാധാനവും സ്വീകരിക്കുവാൻ തക്കവിധം എന്റെ ഹൃദയത്തെ ഒരുക്കമുള്ളതാക്കണമേ. കഴക്കദോഷങ്ങളിൽ നിന്ന്, ദുശീലങ്ങളിൽ നിന്ന്, തിന്മയുടെ ചാഴ്ചകളിൽ നിന്ന് കർത്താവ് എനിക്ക് വിടുതൽ നൽകണമേ. എന്റെ ഹൃദയത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന അഹങ്കാരം, അസൂയ, വിദ്വേഷം, വെറുപ്പ്, പക,
അവിടുന്ന് തന്നെ നീക്കിക്കളയണമേ. അയോഗ്യനും ബലഹീനനുമായ എനിക്ക് എന്റെ ഹൃദയത്തെ വിശുദ്ധീകരിക്കാൻ കഴിവില്ല. കർത്താവായ ഈശോയെ, അവിടുത്തെ തിരു രക്തത്താൽ എന്റെ പാപമാലിന്യങ്ങൾ കഴുകി എന്നെ വിശുദ്ധീകരിക്കണമേ, നവീകരിക്കണമേ, പുതിയ മനുഷ്യനായി രൂപാന്തരപ്പെടുത്തണമേ. ഉണ്ണി ഈശോയെ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. അയോഗ്യനായ എന്നെ വിശുദ്ധീകരിച്ച് എന്റെ ഹൃദയത്തിൽ നിത്യവും വസിക്കുവാൻ ഉണ്ണി മിശിഹായെ അവിടുന്ന് എഴുന്നള്ളി വരണമേ. ജീവിതത്തിന്റെ ഏകാന്ത വേളയിൽ സ്നേഹമുള്ള കൂട്ടുകാരനായി നീ കടന്നു വരണമേ. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുമ്പോൾ തുണയായി ഉണ്ണി ഈശോയെ നീ എന്റെ കൂടെ ഉണ്ടാകണമേ. സകലരും കുറ്റം വിധിക്കുമ്പോഴും എനിക്ക് പിന്തുണയായി ഉണ്ണി മിശിഹായെ നീ കടന്നു വരണമേ. ജീവിതത്തിലെ ഭയപ്പെടുത്തുന്ന നിമിഷങ്ങളിൽ ആശ്വാസമായി സമാധാനമായി കടന്നു വരണമേ. ജീവിതത്തിന്റെ ഉത്കണ്ഠകൾ എന്നെ വേട്ടയാടുമ്പോൾ ശാന്തിയും സമാധാനവുമായി നീ കടന്നു വരണമേ. ജീവിതത്തിൽ തകർച്ചകൾ നേരിടുമ്പോൾ വിജയത്തിന്റെ കൊടി പാറി പറപ്പിക്കുവാൻ ഉണ്ണി യേശുവേ അവിടുന്ന് കടന്നു വരണമേ. സകലരും ഉപേക്ഷിക്കുമ്പോൾ ഒരിക്കലും കൈവിടാതെ കൈപിടിച്ച് നയിക്കുവാൻ ഉണ്ണി യേശുവേ നീ കടന്നു വരണമേ. ജീവിതത്തിന്റെ ദുഃഖങ്ങളിലും വേദനകളിലും ആശ്വാസവും സന്തോഷവുമായി ഉണ്ണി ഈശോയെ കടന്നു വരണമേ. ജീവിതത്തിന്റെ തകർച്ചയിലും പരാജയത്തിലും ജീവിതത്തിന്റെ ഒറ്റപ്പെടലിലും ആശ്വാസ കേന്ദ്രവും അഭയശിലയുമായി ഉണ്ണി യേശുവേ കടന്നു വരണമേ. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ യാചനകളും അപേക്ഷകളും എല്ലാം അവിടുത്തെ പ്രിയ മാതാവായ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴിയായി അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. നല്ലവനായ ഈശോയെ, അവിടുത്തെ തൃക്കര നീട്ടി ഞങ്ങൾ എല്ലാവരെയും ഈ നിമിഷം ആശീർവദിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. വരാൻ പോകുന്ന ക്രിസ്മസിന്റെ മംഗളങ്ങൾ ഏവർക്കും ഏറ്റവും സ്നേഹപൂർവ്വം ആശംസിക്കുന്നു.